അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. ശരിക്കും കോയമ്പത്തൂരല്ല, കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് കുറച്ചുകൂടിയും പോകാനുണ്ട്. അവിടെ നമ്മുടെ കോണൻ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവർ മഹീന്ദ്ര മോജോന് വേണ്ടിയിട്ട് ആദ്യമായിട്ട്, ഞാനും കോണൻ ഓട്ടോമോട്ടീവും കൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ നോക്കുന്നത്. അപ്പം എൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ ഒരു 3 ആഴ്ച മുമ്പ് അവിടെ പോയിരുന്നു, ഒരു പ്രോട്ടോടൈപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് എൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒന്നുമില്ല, സാറ്റിസ്ഫൈക്കും പാനിയർ മൗണ്ടും ആണത്. അതുപോലെ തന്നെ ഇറക്കുന്ന സൈഡ് ബോക്സസും ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതിനൊപ്പം തന്നെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും കൂടി ഞാൻ ഈ വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ഗോഡൗൺ. ഇത് ഇവിടെയുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അടുത്തടുത്ത് ഒരുപാട് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയാണ് അവരുടെ ഫുൾ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചു തരാം ഈ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ളവരെല്ലാം ഓൺലൈൻ ത്രൂ അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ്. ഇത് സാഡിൽ സ്റ്റേസും പാനിയർ മൗണ്ടും പിന്നെ അതിൻ്റെ നെട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യും. ആ ഫിറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യം ഫിറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് ഗ്രാബറിൽ നമുക്ക് അഴിക്കണം. അതിനാകെ ഉള്ളത് ഈ രണ്ട് രണ്ട് സൈഡിൽ, അത് ആദ്യം അഴിക്കണം. ഓക്കെ, അങ്ങനെ രണ്ട് സൈഡും നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇനി എന്താ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡും ടൂൾ കിറ്റും ഉണ്ട്, അതും കൂടി ഒന്ന് അഴിച്ചെടുത്തേക്കാം. അവർക്ക് ഫിറ്റ് ചെയ്യുമ്പം കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഈ ഒരു പാനിയർ മൗണ്ട് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. നമ്മുടെ പുതിയ ഹിമാലയനിൽ വരുന്ന ടൈപ്പ് പ്ലേറ്റാണ് ഇതിന്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അവർ നല്ല വെയിറ്റ് ഉണ്ട്. കണ്ടില്ല, കോണൻ അവരുടെ ബ്രാൻഡിൻ്റെ കോണൻ. പെയിൻറ്റിങ് ഉണ്ട്, നല്ല പൗഡർ കോട്ട് ചെയ്തത്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. നന്നായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കുറച്ച് ടൈം എടുത്തെങ്കിലും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടുള്ളത് ഈ ഒരു ഐറ്റം കണ്ടില്ലേ, ഇത് നല്ല വെറൈറ്റി സാധനമാണ്. ഇത് മോജോനുള്ള ഫോഗ്ലാം മൗണ്ടാണ്. 2 എണ്ണം ഉണ്ട്. ഇതൊരു ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്, പക്ഷേ ഞാൻ ഇതിൽ വെക്കുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി മഹീന്ദ്രയുടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഫിറ്റ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ വണ്ടിയിൽ നമ്മളിന്നും ഇതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യും, ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വളരെ സിമ്പിളായിട്ടാണ്. നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, ഫ്രണ്ടത്തെ ഫോർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് റൈറ്റ് സൈഡിലായിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്ത് ഫോഗ്ലാമ്പ് നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റും. നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. ഇതുണ്ടല്ലോ, ഇവരുടെ പ്രൊഡക്റ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഈ രണ്ട് നെട്ടൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അടി ഒരു കണക്ഷൻ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ രണ്ട് ബോൾട്ട് അഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈലൻസറിലേക്ക് വരുന്ന ഈ ഒരു നെട്ടും ഇതും അഴിക്കണം. നമ്മൾ ഇത് അഴിച്ചിട്ട് ആ ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിടും. ഇവിടെയാണെങ്കിൽ ഉടുക്കത്തെ വെയിലും, അവിടെ മഴ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു രക്ഷയില്ല. പാവങ്ങൾ ഈ വെയിലത്തിരുന്നിട്ടാണ് ഫുൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എന്തായാലും. നമ്മുടെ സ്റ്റാൻഡ് ഇതാണ്, സ്റ്റാൻഡ് സ്റ്റേജ്. അതിലേക്ക് ഒരു അഡീഷണൽ ഒരു കവറിങ് പോലെ വരുന്നുണ്ട്. അത് ഇവിടേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഈ നെറ്റ് അങ്ങനെ കയറ്റും. പിന്നീട് ഞാൻ പറഞ്ഞ സൈലൻസറിൻ്റെ പോർഷനിലേക്ക് ഇടുന്നത് ഒന്ന് കണക്റ്റേക്ക് വന്നു. ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് അടിയിലേക്ക്. നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവർ പറഞ്ഞതാണ് ഇത് മെറ്റൽ പാർട്ടാണ്, പകരം ഇത് ഒരു പ്ലാസ്റ്റിക് ഫൈബർ പോലുള്ള മെറ്റീരിയലാണ്. അപ്പം ഈ രണ്ട് നട്ട് ടൈറ്റാക്കുമ്പം ഒരുപാട് ടൈറ്റാക്കരുത്, വല്ലാതെ ടൈറ്റായി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൽ ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഈ സൈഡും നമ്മളപ്പുറത്തെ പോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാരി കാർഡ് റിമൂവ് ചെയ്ത പ്ലേറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പാനിയർ മൗണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ജസ്റ്റ് നേരെ വയ്ക്കുമ്പം ഇവിടെ ഇവിടെയും ഗ്യാപ്പ് ഉള്ളതുപോലെ തോന്നും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഗ്രാബ് റെയിൽ ഇങ്ങനെ ഇവിടെ ബെൻഡായി വരുന്നതുകൊണ്ട് ഒരു അഡീഷണൽ ഒരു ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പാർട്ടുണ്ട്. അത് നമ്മളാദ്യം ഇതിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. ഇതാണല്ലോ ഇതേപോലെ.
ഉപയോഗിക്കേണ്ടിവരില്ല. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിയർ മൗണ്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതിന്ന് രണ്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പാർട്ട് കൂടി ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടിയിൽ ഈ രണ്ട് സാഡിൽ സ്റ്റേഷൻ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ട് വെയിറ്റ് ഒക്കെ വരുമ്പോഴും സൈഡിൽ ലെഫ്റ്റ് റൈറ്റ് ഇളകാതിരിക്കാനായിട്ടാണ് ആ ഒരു റോഡ് ഇതിനൊപ്പം ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഐറ്റം ഫുൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നട്ടിട്ട് ടൈറ്റാക്കി ഈ സൈഡും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സീറ്റ് വെച്ചിട്ടില്ല, സീറ്റ് കൂടെ വെച്ചാലേ ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. പിന്നീട് ഒരു ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഫോഗ് ലാമ്പ് മൗണ്ട് ഉണ്ട്. അത് നമ്മുടെ ഈ ഫോഗ് ബ്രേസസിൻ്റെ രണ്ട് നട്ട് അഴിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വെച്ച് അങ്ങനെ അത് തന്നെ ടൈറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഫോഗ് ലാമ്പ് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റ്, പക്ഷേ നന്നായിട്ടുണ്ട്. രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയുക, കോംപാക്റ്റാണ്, വല്ലാതെ പുറത്തേക്ക് തള്ളി നിൽക്കാതെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. കണ്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഉണ്ട് സീറ്റും വെച്ചു, സാധനം ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ തരാം. സീറ്റുമായിട്ട് അങ്ങനെ ടച്ച് ചെയ്യുന്നില്ല, മഹീന്ദ്രയുടെ ആ ഒരു ടോപ്പ് ഓർഡർ പോലെ. പക്ഷെ നല്ല കട്ടിയുണ്ട്. ഇതുണ്ട് അടിയിൽ ഈ ഒരു റോഡ് പോലെയും വരുന്നുണ്ട്. കണക്ക് നല്ല ടൈറ്റാണ് ഐറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റോഡും ആ റോഡുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരുന്നത്. ഇനി നമുക്കിതിൽ ഇതിൻ്റെ കോണൻ്റെ തന്നെ സൈഡ് ബോക്സസ് ഉണ്ട്, അതും കൂടെ നമുക്കിതിൽ ഫിറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് കാണാം. ഇനി ഈ ബോക്സിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഇത് 30 ലിറ്റേഴ്സാണ് ഒരു കപ്പാസിറ്റി. 30+30 60 വരും ടോട്ടല്. ഇതിൻ്റെ ഉൾവശത്ത് കണ്ടില്ലേ ഈ ഒരു ഹോൾസ് ഉണ്ട്. അതായത് ഹോൾസ് വഴിയാണ് ആ ഒരു ത്രെഡ് ഇട്ടിട്ട് ടൈറ്റ് ആക്കി. നമ്മുടെ അതിന് അടിയിൽ ഒരു ഷീറ്റ് വരുന്നുണ്ട്, റബ്ബറിൻ്റെ റിമൂവബിളാണ്. ജസ്റ്റ് ആ ഒരു നട്ടും കാര്യങ്ങളൊന്നും നമ്മുടെ ഐറ്റംസിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു റബ്ബർ ബീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അടച്ചു കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ലാച്ച് ഉണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിയുമ്പോൾ ലോക്ക് ടൈറ്റായിരുന്നു, വെള്ളം ഉള്ളിലേക്ക് കടക്കില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് കോട്ടഡ് ആണ്, അങ്ങനെ ഒന്നും പോയി പോകില്ല. പി വി സി കോട്ടഡ് ഓക്കെ. ഡോക്യുമെൻ്റ് ഹോൾഡറും കൂടെ ഉണ്ട് ഇവിടെ ഈ ഒരു പോർഷൻ. നമുക്കിത് അഴിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് റിമൂവബിളാണ്, അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതും വയ്ക്കാൻ പറ്റും. ജസ്റ്റ് അങ്ങനെ ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈറ്റായിരുന്നു. വളരെ നല്ല ഐറ്റംസാണ്. ഇപ്പോൾ ഇത് 30 ലിറ്റേഴ്സ് ഉണ്ട്, 24 ലിറ്റേഴ്സ് ഉണ്ട്, പിന്നീട് 18 ലിറ്റേഴ്സ്. ഓക്കെ. ഇത് കളറ് വ്യത്യാസമുണ്ട്. ഇതൊരു ലൈറ്റ് വൈറ്റ് പോലത്തെ ഒരു കളറാണ്. അതേപോലെ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡെമോ കണ്ടതുപോലെ ബ്ലാക്ക്, പിന്നീട് ഇതിൻ്റെ ക്യാപ്പ് ബ്ലാക്ക് ആയിട്ടും കിട്ടും, ഈ ഒരു പോർഷൻ വൈറ്റ് ആയിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു പോർഷൻ ബ്ലാക്കും ഇത് വൈറ്റ് ആയിട്ടും. അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നീട് ഇതിൻ്റെ കോണേഴ്സിൽ വന്നിട്ട് ABS പ്ലാസ്റ്റിക് ആണ്. ഇതൊരു ബേസിക് വേർഷൻ അല്ല, അതിൻ്റെ നെക്സ്റ്റ് വേർഷനാണിത്. ഇതിലൊരു ബേസിക് പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്തെങ്കിലും തട്ടിപ്പോവാതിരിക്കാനായിട്ട് നാല് സൈഡിലും പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്.